ഹായ് എവരിവോൺ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ NTPC എക്സാംസ് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ബുക്സ്, അത് റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജി കെ ആയിക്കോട്ടെ, ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ബുക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ബുക്കുകളും ഓൾമോസ്റ്റ് എറർ ഫ്രീ ആണ്. പക്ഷേ ഒരു സോഴ്സും നമുക്ക് 100% എറർ ഫ്രീ ആണെന്ന് ഉറപ്പ് തരാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ബുക്കുകളെയൊക്കെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ബുക്കുകളുടെ പേര് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ 2-3 ബുക്സ് അല്ലെങ്കിൽ 4-5 ബുക്സ് ഒക്കെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് പറയും. നിങ്ങളിതിലെ എല്ലാ ബുക്കും വാങ്ങിച്ച് പഠിക്കണം എന്നൊരു അർത്ഥമില്ല. നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന ഒന്നോ രണ്ടോ ബുക്കുകൾ മാത്രം വാങ്ങിച്ച് പഠിച്ചാൽ മതി. ഒരുപാട് റിസോഴ്സുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ഒന്നും റിവിഷൻ ചെയ്യാൻ പറ്റാതെ ഒന്നും പഠിച്ചും തീരാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒന്നോ രണ്ടോ റിസോഴ്സുകൾ കറക്റ്റായിട്ട് പഠിച്ച് അത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുന്നത്. ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചേക്കുക. ഓക്കെ, സോ നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബുക്കുകൾ നമുക്ക് ആദ്യം തന്നെ GK നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബുക്കുകൾ പറയാം. ഒന്നാമത്തത് YCTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, YCTയുടെ GK പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ഓരോ ടോപ്പിക് വൈസും ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ആൻസറും തരുന്നുണ്ട്. ഡയറക്റ്റ് ആൻസർ മാത്രമല്ല, ഓരോ ആൻസറിൻ്റെ കൂടെയും ഒരു ചെറിയ എക്സ്പ്ലനേഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ GK ബുക്കും അത്യാവശ്യം നല്ലൊരു സോഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ആ ബുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ തരുൺ ഗോയലിൻ്റെ GK ബുക്ക്, തരുൺ ഗോയലിൻ്റെ GK ബുക്കും വളരെ നല്ലതാണ്. ഇപ്പോൾ 2025 അപ്ഡേറ്റഡ് എഡിഷനും വന്നിട്ടുണ്ട്. അത്യാവശ്യം കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും അടക്കം ഈ ബുക്കിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ്. പിന്നെ ലൂസൻ്റെ GK, SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ഈ എക്സാമുകൾക്കെല്ലാം പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ്. ഏകദേശം എല്ലാ ടോപ്പിക്കുകളും ഇവിടെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. വളരെ വാസ്റ്റായിട്ടാണ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറേ കുട്ടികൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല, ഇത് ഒരു GK ബുക്കാണ്. ഇതിനകത്ത് സയൻസും അല്ലാതെ ബാക്കി സബ്ജക്റ്റും എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയത് ഹരിഹന്ദിൻ്റെ GK ബുക്കാണ്. അപ്പോൾ ഹരിഹന്ദിൻ്റെ GK ബുക്ക് പറയുമ്പോൾ നോർമലി തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ബുക്കുകളാണ് നമ്മളിവിടെ പറഞ്ഞതെല്ലാം. ഇതിൽ ഒന്നോ രണ്ടോ ബുക്കുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. പേഴ്സണലി YCT, തരുൺ ഗോയലൊക്കെ എനിക്ക് വളരെ നല്ല ബുക്കുകളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ബുക്കാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിൻ്റെ ബുക്കുകളാണ്. സോ മാത്സിൻ്റെ ബുക്കുകളുടെ കാര്യം പറയുമ്പോൾ ഒന്ന് YCTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഗെയിൻ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബുക്കാണ്. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ എത്ര ചെയ്ത് പഠിച്ചാലും നല്ലതാണ്. ഒരു എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, അതുപോലെ പാറ്റേൺ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും. YCTയുടെ ബുക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ RS അഗർവാളിൻ്റെ ബുക്ക് അത്യാവശ്യം എല്ലാ ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയൊരു നല്ല ബുക്കാണ്. പിന്നെ പിന്നക്കൾ ഒബ്വിയസ്ലി നമുക്ക് നോക്കാൻ പറ്റിയൊരു ബുക്കാണ്. പിന്നെ മാത്സ് ബുക്കുകൾ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ബുക്കിലെ എക്സ്പ്ലനേഷൻ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. ബുക്ക് നിങ്ങൾക്ക് ബേസ് സെറ്റാക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ പലപ്പോഴും ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ മാത്സിന് വരുന്ന കുഴപ്പം ആൻസേഴ്സ് വളരെ എലാബറേറ്റ് ആയിരിക്കും. ശരിക്കും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് മറ്റെന്തെങ്കിലും ഷോർട്ട് കട്ടിലൂടെയോ അല്ലെങ്കിൽ ലോജിക് ഉപയോഗിച്ചുള്ള മറ്റെന്തെങ്കിലും രീതിയിലൂടെയോ ആയിരിക്കും. പക്ഷേ എപ്പോഴും ബുക്കുകളിൽ അങ്ങനെ ആയിരിക്കത്തില്ല മാത്സ് കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ബുക്കിൽ അതേ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും ബുക്കിലുണ്ടാവുക. അപ്പോൾ ബുക്കിലെ ആൻസേഴ്സ് നിങ്ങൾ അധികം ഫോളോ ചെയ്യേണ്ട. ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ടും ടൈപ്പ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ബുക്കുകൾ, മാത്സ് ബുക്കുകൾ ഡിപ്പെൻഡ് ചെയ്യാം. റിസോഴ്സസ് നിങ്ങൾ എപ്പോഴും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടോ യൂട്യൂബ് ക്ലാസ്സുകൾ വഴിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മാത്സ് നല്ല ബേസുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മെത്തേഡ്സ് പഠിക്കുന്നതായിരിക്കും എപ്പോഴും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന നല്ല ബുക്കുകളാണ്. പിന്നെ റീസണിങ്ങിലേക്ക് വരുമ്പോൾ എഗെയിൻ YCTയുടെ നല്ല ബുക്കാണ്. പിന്നക്കളിൻ്റെ റീസണിങ് ബുക്കും വളരെ നല്ലതാണ്. റീസണിങ് നിങ്ങൾക്ക് ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ബുക്കുകളൊന്നും അല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ മോക്കുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം കൂടുതൽ നമ്പർ ഓഫ് ബുക്ക് കവർ ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ ബേസ് ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ സിലബസ് എടുത്ത് വെക്കുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കുക, സിലബസിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, അതിനുശേഷം ആദ്യമേ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാതെ നിങ്ങൾ ബേസ് അതിൻ്റെ ബേസ് ക്ലിയർ ആക്കാൻ പറ്റിയ കോൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നല്ല രീതിയിൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിഫറെൻറ്റ് ടൈപ്പും ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ടൈപ്പുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഓരോ എക്സാമിൻ്റെയും ലെവൽ ഡിഫറെൻ്റ് ആണ്, ഓരോ എക്സാം ഊന്നൽ കൊടുക്കുന്ന സബ്ജക്റ്റുകൾ ഏരിയകൾ ഡിഫറെൻ്റ് ആണ്, ഓരോ എക്സാമിൻ്റെയും പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോക്കുകളും എടുത്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രീവിയസ് ഇയറിൻ്റെ എന്താ പറയുക മുൻനിർത്തി നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ബുക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് റിലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കോച്ചിങ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഏതെങ്കിലും പ്രിഫർ ചെയ്യാം. ദിശയ്ക്ക് തന്നെ ട്രിവാൻഡ്രത്ത്, കൊല്ലത്ത്, അതുപോലെ കൊട്ടാരക്കര, കാലിക്കട്ടൊക്കെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് പ്രിഫർ ചെയ്യാം. ഇനി ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ദിശയ്ക്ക് തന്നെ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. NTPC ജി കെ, മാത്സ്, റീസണിങ് എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് ജി കെയും അടക്കം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്സൊക്കെ എടുക്കുന്നത് നേരത്തെ തന്നെ ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, പണ്ട് ഈ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത കഴിഞ്ഞ എക്സാംസ് ക്ലിയർ ചെയ്ത ആൾക്കാരാണ് നമുക്ക് മാത്സും റീസണിങ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു ഗൈഡൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മുടെ കോഴ്സ് തന്നെ പർച്ചേസ് ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങൾ എവിടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആ ആപ്പിൽ ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് അവരുടെ രീതിയൊക്കെ മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്താണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ദിശയുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 8075753676 എന്ന നമ്പറിലേക്ക് വിളിക്കുക. കോഴ്സ് പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനോ അല്ല കോഴ്സിനെ പറ്റി തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ കാര്യം അറിയാനൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കുക. സോ നിങ്ങൾക്ക് എപ്പോഴും റീച്ചബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും കേട്ടോ. സോ ഹാപ്പി ലേണിംഗ്, നല്ലോണം പഠിക്കുക. എല്ലാ ബുക്കുകളും പഠിക്കരുത്, പറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാ ബുക്കും പഠിക്കരുത്. ജി കെയുടെ ഒരു നല്ല ബുക്ക്, തരുൺ ഗോയലൊക്കെ വളരെ നല്ലതാണ്, ഈ നിയോൺ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു ബുക്ക്, പിന്നെ മാത്സിൻ്റെ ഒരു ബുക്ക്, പ്രിഫറബിളി YCT ഒക്കെ നല്ലതാണ്, അത്യാവശ്യം എല്ലാ ടൈപ്പും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റീസണിങ്ങിൻ്റെ ഒരു ബുക്ക്, അത്രയും മാത്രം മതി നിങ്ങളുടെ പ്രിപ്പറേഷന്. ബാക്കി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്കുകളും ഒക്കെ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഈ ബുക്കുകളൊക്കെ പഠിക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബേസ് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഹാപ്പി ലേണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബൈ.